നമസ്കാരം മെട്രോ മെട്രോമാറ്റ്നി ന്യൂസിലേക്ക് സ്വാഗതം കാവ്യ മാധവൻ പ്രതിപട്ടികയിൽ ഇല്ല അല്ലേൽ ശ്യാമള മരത്തിനെ മറികടന്ന് കാവ്യ പ്രതിപട്ടികയിൽ ചേർക്കാൻ ധൈര്യം ഇന്ന് കേരളത്തിലെ ഭരണശിരാ കേന്ദ്രങ്ങൾക്ക് ഇല്ല എന്നത് ഒരു സത്യമാണ് പിന്നെ ദിലീപിനെ പോലെയല്ല കേരള പോലീസ് ദിലീപ് കാണിക്കുന്ന വേർതിരി ഒന്നും പോലീസ് മഞ്ജുവിനോടും കാവ്യയോടും കാണിച്ചിട്ടില്ല രണ്ടിനെയും പിടിച്ച് സാക്ഷി ഇട്ടിട്ടുണ്ട് എന്നാലും ശ്യാമള മഠത്തിനും കാവ്യക്കും ഒരു പേടിയുണ്ടായിരുന്നു പ്രതിപട്ടികയിൽ വരുമോന്ന് എന്തായാലും ഇല്ല എന്ന് ഉറപ്പായതോടെ അടുത്ത കന്നന്തിരിവുമായി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് ഉത്തമ ഭാര്യയും അമ്മയുമായി കഴിയുന്ന കാവ്യ്ക്ക് മനപ്രയാസമുണ്ടാവാൻ കാരണം മഞ്ജു ആണെന്ന് കഷ്ടം അതുകൊണ്ട് പ്രതികാരം ചെയ്യുന്നു ഐഡിയ പലവിധം ചിന്തിച്ച് കൂട്ടുവാണെന്നും പറയുന്നു ആദ്യം ചിന്തിച്ചത് സിനിമയിൽ നിന്ന് ഔട്ടാക്കാമെന്ന് പക്ഷേ ഇപ്പം ബഹുഭാഷകളിൽ അഭിനയിക്കുന്ന മഞ്ജുവിനെ അത്ര പെട്ടെന്ന് തോൽപ്പിക്കാനാവില്ല മക്കളേ എന്നാരോ ഉപദേശിച്ചത്രേ എന്നാൽ താൻ അഭിനയിച്ചു തുടങ്ങിയാലോ എന്ന് കാവ്യ ചിന്തിച്ചു അടുപ്പമുള്ള സിനിമാ നിർമ്മാതാക്കൾ ആററുപത് ജീവനും കൊണ്ടോടി ബാക്കിയുള്ളവർ ഫോൺ ബ്ലോക്കാക്കിയെന്നും എന്നാൽ പിന്നെ കാവ്യയ്ക്ക് തിലിപെടനോട് പറഞ്ഞൂടെ പുളി അത്ര മണ്ടന എന്തായാലും കാത്തിരുന്ന് കാണാം പിന്നെയുള്ളത് ആയുധം വെച്ചുള്ള കളികളാണ് പക്ഷെ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയോട് കാണിച്ച എച്ചിത്തരം കാരണം ആരും ഏറ്റെടുക്കാൻ സാധ്യതയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് ഇരുന്നും കിടന്നും നിന്നും ചിന്തിക്കുകയാണത്രേ എന്തായാലും ഇത് മഞ്ജുന്റെ ചെവിയിലും എത്തിക്കാൻ ആളുണ്ടായിന്ന് പക്ഷെ അവിടെ എപ്പോഴത്തേം പോലെ മിണ്ടാട്ടം പിന്നെ അവിടെ പണ്ടേ അങ്ങനെയാണല്ലോ എന്തായാലും പുതിയ കുറ്റങ്ങളും സാക്ഷികളുമൊക്കെയായി ദിലീപ് കഷ്ടപ്പെടുമ്പോ അടുത്ത ഊരാ ഊരാക്കുടുക്ക് റെഡിയാക്കുകയാണ് ഉത്തമ ഭാര്യ എങ്ങനെ പോവും എന്താവും കാത്തിരുന്ന് കാണാം അതേ പറ്റൂ